അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ശർക്കര മൈലാഞ്ചി തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൽ ആവി വെള്ളം കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ മൈലാഞ്ചി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേ രീതിയിലൊരു ടിന്നാണ് കേട്ടോ വേണ്ടത്. ഞാൻ ഇതിൽ കുറേ പ്രാവശ്യം ഉണ്ടാക്കി ഇട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതേ രീതിയിൽ ഫുള്ള് കരഞ്ഞ് കിടക്കുന്നത്. ഇതേ രീതിയിലുള്ള ഒരു പാത്രവും വേണം. പിന്നെ നമുക്കൊരു സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസും കൂടെ വേണം. ഇതൊക്കെ ഒരുപാട് തവണ ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു നിറത്തിലിരിക്കുന്നത്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലോട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ നിറച്ചും നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം ഇതിലോട്ട് ഈ ഒരു ബൗളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സെയിം സ്പൂണിൽ തന്നെ നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം ചായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്. അത് നമുക്ക് ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെറിയ ജീരകത്തിൻ്റെ പകരം നിങ്ങൾക്ക് ശർക്കര ചേർക്കണമെന്നുണ്ടെങ്കിലും ശർക്കര പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാകും. എന്നിട്ട് നമുക്കിതൊരു ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടിന്നെടുത്ത് വെക്കാം. ആ ടിന്നിന് നടുവിലായിട്ട് നമുക്ക് ഈ സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ച് കൊടുക്കാം. ഇനി സ്റ്റീലിൻ്റെ ഗ്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു പാത്രമോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നമുക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയും ചായപ്പൊടിയും അതുപോലെ ചെറിയ ജീരകത്തെയൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ഇതിന് സൈഡിലായിട്ട് നമുക്ക് ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേ രീതിയിലാവുന്ന രീതിയിലൊന്ന് മാക്സിമം നമ്മൾ നീട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു പാത്രം ഇതിന് മുകളിലൊന്ന് ഈ ഗ്ലാസ്സിൻ്റെ മുകളിലൊന്ന് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു മൈലാഞ്ചി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള പഴയ ഒരു പാത്രമോ ഗ്ലാസ്സൊക്കെ എടുത്താൽ മതിയാകും. കാരണം നമുക്കിത് ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് അടുക്കളയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ പാത്രം ആയി കിട്ടൂല. അപ്പോൾ പഴയത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ ഞാനൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നന്നായിട്ട് ദമ്മായി കിടക്കേണ്ട കരുതിയിട്ട് നമ്മൾ ആവി പുറത്തേക്ക് പോവാത്ത രീതിയിൽ മാക്സിമം നമ്മൾ ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇതിനായിട്ടാണ് ഞാനൊരു കല്ല് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ചൂടി അനുസരിച്ചിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് എന്നുള്ളത് ഒരു 1.25 മിനിറ്റ് വരെയൊക്കെ ഒന്ന് മാക്സിമം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് അതിനിടയ്ക്ക് ഇത് തുറന്ന് നോക്കിയിട്ട് വെള്ളം കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും ആരും നോക്കരുത്. ഇത് നന്നായിട്ട് ദമ്മിൽ പുറത്തൊക്കെ ആവി വരാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് ദമ്മായി കിടക്കട്ടെ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പുറത്തൊക്കെ ഒരു ആവിയും കാര്യങ്ങളൊക്കെ വരും. അതാരും പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കുന്നത്. ഇത് പാത്രമൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം വെള്ളം എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ വെള്ളം നമുക്കൊരു ഇത് എൻ്റെ കൈയും കാലൊക്കെ ചോപ്പിക്കാനുള്ള വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഡാർക്കായിട്ടുള്ള വെള്ളം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് തന്നെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഈ ഒരു പാത്രം ഇതിനുള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ ഒന്നും കൂടെ ഞാൻ വെച്ച് കൊടുത്തു. ഇതിലോട്ട് ഞാൻ വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ആ ഒരു പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ഒരു 5 മിനിറ്റും കൂടെ ഒരു ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇട്ടിട്ട് നന്നായിട്ട് ചൂടാത്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ കുറച്ച് വെള്ളം കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേ രീതിയിൽ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർക്കായിട്ടുള്ള ഒരു മെഹന്തി തന്നെ ഇത് കിട്ടും. കാരണം നന്നായിട്ട് കരിഞ്ഞിട്ടുള്ള ആവിവെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നെയിലിൽ എങ്ങനെ ഇടുന്നത് എന്ന് നോക്കാം. ഇതിനായിട്ടൊരു ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഈ ആവിവെള്ളം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് മൈദ കലക്കരുത്. കാരണം അത് പെട്ടെന്ന് ഉണങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ആവും. എന്നിട്ട് നമുക്കൊരു കുറച്ച് എടുത്തിട്ട് ഇതിലോട്ടൊരു മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം.
നമ്മുടെ നഖത്തിൽ ഇട്ട് കൊടുത്താൽ ഒലിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നഖത്തിലൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ശർക്കര മേലാഞ്ചി നമ്മുടെ പെരുന്നാളിലൊന്ന് ഇട്ട് നോക്കുക. തീർച്ചയായിട്ടും 100% ഷുവറായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.